നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സി ആർ ടി എയ് സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ചാപ്റ്റർ വൺ ഹൗ വെൻ ആൻഡ് വെയർ എന്ന പാഠഭാഗമാണ് ഹിസ്റ്ററി അഥവാ ചരിത്രം ഡേറ്റ്സ് ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് എടുക്കുന്ന ഒന്നാണ് അതായത് തീയതികളായിട്ട് വളരെയധികം സിങ്ക് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോറിയൻസ് എല്ലാം ചരിത്രാരന്മാരെല്ലാം തീയതികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അതേപോലെ തന്നെ നമ്മൾ ചിലർ പറയുന്ന കേൾക്കാം ഹിസ്റ്ററി വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഡേറ്റ്സുകളാണ് കുറേ അധികം തീയതികളുണ്ട് അപ്പോൾ ഈ തീയതികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും കൺഫ്യൂഷ് കൺഫ്യൂഷൻ ഉള്ളതാണ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നവരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ഈ ധാരണ പൂർണ്ണമായിട്ടും ശരിയല്ല ഇപ്പോൾ പണ്ടുകാലത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ കൃത്യനിഷ്ഠമായി ഒരു ഡേറ്റിൽ ഇന്നൊരു കാര്യം നടന്നു എന്നുള്ളത് പുതുതലമുറയെ അറിയിക്കുന്നതാണ് ചരിത്രം അതായത് വസ്തുനിഷ്ഠമായി പണ്ടുകാലങ്ങളിൽ നടന്ന കാര്യങ്ങള് പുതിയ തലമുറയെ അറിയി അറിയിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുന്നത് സമയമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് എടുക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കമ്പയർ ചെയ്യണത് സമയത്തിനനുസരിച്ചാണ് അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കഴിഞ്ഞു പോയൊരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നമ്മൾ പറയാ ഒരു ഈ ഒരു സമയം അതായത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് ഈ ആ ഒരു ഡേറ്റിന് മുന്നും ആ ഒരു ഡേറ്റിന് ശേഷം അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതായത് ആ സമയത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയണത് അപ്പോൾ ഈ ഹിസ്റ്ററി സമയമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന സമയത്ത് ഇന്ന പോലെ ഇന്നൊരു മന്തില് അതായത് ഈ ഒരു വർഷം നടന്നു നടന്നെന്നുള്ളത് കറക്റ്റായി നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പറയുന്ന വെച്ചാല് ഇപ്പൊ നമ്മള് നമ്മുടെ പൂർവികന്മാർ കലാകാലങ്ങളായിട്ട് ചായ കുടിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഇന്നൊരു മന്തില് അല്ലെങ്കിൽ ഇന്നൊരു വർഷമാണ് ചായ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല അതായത് പണ്ടേ തൊട്ടേ എന്നോ നമ്മുടെ പൂർവികന്മാരെ തുറന്നു ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ ബ്രിട്ടീഷ് റൂള് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന ദിവസം ആരംഭിച്ചു എന്ന് പറയാൻ പറ്റില്ല അതൊരു പ്രത്യേക സമയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കാലക്രമേണ അടി കുറച്ച് വന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ് ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക സമയം കൊണ്ട് രൂപപ്പെട്ടു വന്നതാണ് അതൊരു ഏകദേശ സമയം അല്ലെങ്കിൽ ഏകദേശ പീരീഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നടന്നത് കറക്റ്റ് എക്സാക്ട് ടൈം പീരിയഡില് നടന്ന കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോ പുതിയ രാജാവ് എന്നാണ് അധികാരത്തിൽ കയറിയത് അല്ലെങ്കിൽ ഒരു രാജവംശത്തിന്റെ രാജ രാജഭരണ കാലാവധി അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്ന വർഷം ഇതൊക്കെ കറക്റ്റ് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഇന്ന ഡേറ്റിൽ തന്നെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണെങ്കിൽ അത് ഹിസ്റ്ററിയിൽ കൂടിയാണ് നമുക്ക് പറയാൻ പറ്റുക ഇപ്പോൾ ഹിസ്റ്ററിൽ നമ്മൾ പറയുകയെന്നുവെച്ചാല് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഭരണാധികാരികൾ പറയുമ്പോൾ ഫസ്റ്റത്തെ ഗവർണർ എന്ന് പറയുന്നത് വാറൻ ഹാസ്റ്റിങ് ആണ് അതായത് പിന്നെ എൻഡ് എൻഡാവണത് അതായത് ലാസ്റ്റ് എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ഇവരുടെ ഭരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും എൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റുകൾ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കും ഇവരുടെ ഇടയിൽ വേറെ ഒരുപാട് ഗവർണർ ജനറൽസ് വൈസ്രൈമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഫസ്റ്റ് തുടങ്ങിയ നമ്മുടെ വാറൻ ഹാസ്റ്റിങ്ങിനും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭുവിനും ഇടയിലായിട്ട് വേറെ ഒരുപാട് ആൾക്കാരുകളുണ്ട് അവരാണ് ഹാസ്റ്റിൻ പ്രഭു വെല്ലസി ബെൻറ്റിങ്ക് ഡെൽഹൌസി കാനിങ് ലോറൻസ് ലിറ്റൻ റിപ്പൺ കേഴ്സൺ ഹാർലിങ് എർവിൻ പ്രഭു ഇങ്ങനെ ഒരുപാട് ആൾക്കാരുകൾ വേറെയുണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഇവരുടെ ഭരണത്തിൻ്റെ കാലാവധിയും ഇവരുടെ ഭരണ പരിഷ്കാരങ്ങളും പുതിയ അച്ചീവ്മെൻ്റ്സും എന്തെല്ലാം നടപടിക്രമങ്ങളാണ് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നടന്നിരുന്നത് അന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇവൻ്റുകളും എല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓരോ ജനറൽ വയസ് റയന്മാർക്കും പ്രത്യേക പ്രത്യേക ടൈം പീരീഡ് നമ്മൾ എക്സാക്ട്ലി ഇന്നൊരു വർഷം നമുക്ക് എടുത്തു പറയാനാകും ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെയധികം പരന്നു കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതിനെ എങ്ങനെ പിരിയോഡൈസ് ചെയ്ത് മനസ്സിലാക്കണ മനസ്സിലാവണ രീതിയിൽ തരംതിരിക്കണം എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ടാസ്ക് ആയിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് ജെയിംസ് മില്ല് എന്നൊരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് അദ്ദേഹം ഒരു വലിയൊരു പുസ്തകം ഇന്ത്യനെ പറ്റി എഴുതിയുണ്ടാക്കി അതിൻ്റെ പേരാണ് എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഈ ബുക്കിൽ അദ്ദേഹം ഇന്ത്യൻ ഹിസ്റ്ററിനെ അതായത് ഇന്ത്യൻ ചരിത്രത്തെ മൂന്ന് പീരീഡായിട്ട് തരംതിരിച്ചു ഹിന്ദു മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് മൂന്നായിട്ട് തരംതിരിച്ചു ഈ ഇങ്ങനെ ഈ പീരീഡ് ചെയ്തത് നമ്മൾ പരക്കെ അംഗീകരിക്കുകയും ആ ഒരു ഇത് അംഗീകരിച്ച് പഠിക്കാനും മറ്റു റെഫറൻസിനും ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ ചരിത്രത്തിനെ വിവിധ പീരീഡ്സ് ആയിട്ട് തരംതിരിക്കണെന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ചരിത്രത്തിന് ഓരോ സമയത്തും ഉണ്ടായിരുന്ന സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ പീരീഡുകളായിട്ട് ഹിസ്റ്ററിനെ തരംതിരിക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഒരു പർട്ടിക്കുലർ സ്വഭാവമുള്ള അതായത് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള സമയത്തിന് ഒരു പീരീഡ് പിന്നെ അടുത്ത ഒരേ സ്വഭാവമുള്ള സമയത്തിന് അടുത്ത പിരീഡ് അങ്ങനെ തരംതിരിക്കുമ്പോ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ജെയിംസ് മില്ലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയണത് ഇപ്പൊ ഏഷ്യൻ സൊസൈറ്റീസ് അതായത് നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങള് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപരിഷ്കൃതരായിരുന്നു എന്നാണ് പറയണത് അതായത് അദ്ദേഹം പറയണത് ഇപ്പോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരണയിൽ മുന്നേ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള ചക്രവർത്തികളാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ കീഴിൽ എന്ന് പറയുന്നത് ആ വളരെ അധികം മതപരമായിട്ടുള്ള അസമത്വത്തിന്റെയും അതേപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും പിന്നെ ഒരുപാട് വേർതിരിവുകളും മാത്രമായിട്ടുള്ളൊരു സാമൂഹിക വ്യവസ്ഥ എന്നാണ് അദ്ദേഹം പറയണത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഈ ബ്രിട്ടീഷ് ഭരണം നമ്മുടെ ഇന്ത്യയിൽ ഗുണങ്ങള് മാത്രം കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയാണ് ഇപ്പോ ഈ ഇന്ത്യ ഇന്ത്യയില് ബ്രിട്ടീഷുകാര് വന്നതോടുകൂടി ഇന്ത്യയിലത്തെ ജനങ്ങളെ യൂറോപ്യന്മാരുടെ മാനറിസം മാനുവസം പലിപ്പിക്കാൻ പറ്റി മാനുവേഴ്സ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ മാനുവേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ് കൂടുതലുള്ള ഒരു സംസ്കാരം ആയിരിക്കും യൂറോപ്യന്മാരുടെ അത് പൊതുവില് അവരുടെ പെരുമാറ്റ രീതി അങ്ങനെ ഉള്ള രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ യൂറോപ്യൻ പുതിയ ആർട്സുകൾ അതായത് പുതിയ കലകൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അത് മാത്രമല്ല ആളൊരു ഒരു ആളുടെ അത് മാത്രല്ല അദ്ദേഹം കോൺട്രവേഴ്സ് ആയിട്ടുള്ള ഒരു അഭിപ്രായം കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ബ്രിട്ടീഷ് ഭരണ ഇല്ലായിരുന്നെങ്കിൽ അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യനെ പിടിച്ചടക്കിയിട്ടില്ലായിരുന്നെങ്കില് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇപ്പോ ഉള്ള ഈ സന്തോഷവും അതേപോലെ തന്നെ ജ്ഞാനോദയവും അതായത് ഈ അറിവും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ സഹായില്ലാണ്ട് ഇന്ത്യക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ആശയം അദ്ദേഹം അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ ഇന്നത്തെ രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആളതില് പറഞ്ഞിരിക്കുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ക്ലാസിഫിക്കേഷൻ മാറ്റി നിർത്തിയാൽ നമ്മുടെ ചരിത്രകാരന്മാര് ഇന്ത്യൻ ഹിസ്റ്ററിനെ മൂന്ന് തരത്തില് വേറെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് പുരാതനം ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി മധ്യകാല ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ ആധുനിക ഇന്ത്യൻ ചരിത്രം ഈ ക്ലാസിഫിക്കേഷനും ഇതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് അവരുടെ മോഡലിനെ നോക്കിയിട്ടുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ മോഡേൺ യുഗം അതായത് മോഡേൺ പീരീഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എല്ലാവിധ വളർച്ചയും ഉള്ള ഒരു സമയത്തിനെയാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ സയൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ജനാധിപത്യമായിക്കോട്ടെ അതുപോലെ സ്വാതന്ത്ര്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സമത്വത്തിനുള്ള എല്ലാ രീതിയിലുള്ള സമത്വത്തിന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ട് പൂർണത നേടിയിട്ടുള്ള ഒരു സംസ്കാരമുള്ള സമയത്തിനെയാണ് മോഡേൺ എന്ന് പറയുന്നത് മധ്യകാല യുഗത്തില് ഈ മോഡേൺ സൊസൈറ്റിക്കുള്ള ഈ യാതൊരു വിധ ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരണോ ഈ ആധുനിക യുഗത്തിൽ ഈ നമുക്കൊരിക്കലും ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ആധുനിക യുഗം എന്ന് പറയാൻ പറ്റില്ല അതായത് ആ സമയത്ത് നമുക്ക് ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല അതായത് നമുക്ക് സമത്വം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം നിഷേധിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം അതുപോലെ തന്നെ ആ സമയത്തെ നമ്മുടെ സാമ്പത്തിക വളർച്ച വളരെയധികം താണതായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചരിത്രകാരന്മാര് ഈ ഒരു സമയത്തിന് മോഡേൺ എന്ന് വിശേഷിപ്പിക്കാതെ കൊളോണിയൽ എന്ന് പേര് പറഞ്ഞ് പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ് കൊളോണിയൽ അതായത് കൊളോണൈസേഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ഭരണം ഉറപ്പിക്കുന്നത് ഒരു ആക്രമണത്തിൽ കൂടിയും അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ അന്നത്തെ കാലത്തെ രാജകന്മാരും നവാബിമാരും എല്ലാം സ്വാധീനിച്ചു കച്ചവടം ചെയ്യാനായിട്ട് വന്ന അവര് അവസാനം നമ്മുടെ രാജ്യം അടക്കി വരികയാണ് ചെയ്തത് അവരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണരീതി തന്നെ മാറിപ്പോയി അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അത് വളരെ കുറഞ്ഞ പൈസക്ക് അവരത് ഏഹ് ഉൽപാദിപ്പിച്ചു അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവരെ എക്സ്പോർ എക്സ്പോർട്ടാക്കി അതായത് കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മൾ അവരുടെ എല്ലാ ചെലവുകൾക്കുള്ള റവന്യൂ അതായത് വരുമാനം നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഒരു മുതൽ മുടക്കി എടുത്തു അതായത് നമ്മുടെ രാജ്യത്തു നിന്നുള്ള വരുമാനം കൊണ്ട് അവരുടെ എല്ലാ ചെലവുകളും അവർ നടത്തി ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസനെ പ്രോത്സാഹിപ്പിച്ചത് അതായത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെയൊക്കെ ഇംഗ്ലീഷ് അറിയേണ്ടിയിരിക്കും അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് എന്ന ഒരു ലാംഗ്വേജ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ ആൾക്കാരുടെ ഇടയില് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മൾ ഈ ഗതാഗത സംവിധാനത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഈ റെയിൽവേ കൊണ്ടുവന്നത് അതായത് ഇവരുടെ ഭരണത്തിന്റെ കീഴാണ് നമ്മുടെ രാജ്യത്ത് ഏർ ഈ റെയിൽവേയല്ല ഉണ്ടായത് അപ്പോ ഈ സമയത്ത് ഏഹ് സാമൂഹികായിട്ടും സാമൂഹികായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികായിട്ടും പൊളിറ്റിക്കലായിട്ടും സാംസ്കാരികപരായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായി അവരവരുടെ സംസ്കാരത്തിനെ പതുക്കെ നമ്മുടെ സംസ്കാരത്തില് ലയിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു പോന്നു അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ കൊളോണലൈസേഷൻ എന്ന് പറയുന്നുണ്ട് ആ സമൂഹത്തിലെ എല്ലാ ആൾക്കാരുകൾക്കും ഒരേപോലെ ഈ ഒരു മാറ്റം ആ അതായത് നമ്മൾ പണ്ടത്തെ നമ്മുടെ രീതിയിൽ നിന്നും ീതിയിലേക്ക് ഉള്ള മാറ്റം അതായത് അവർ അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൽ ലയിപ്പിച്ചത് അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ ആയിരുന്നില്ല അനുഭവപ്പെട്ടത് നമ്മുടെ ചരിത്രകാരന്മാർക്ക് ഇരുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തെ പറ്റി അറിയണ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അതിലാദ്യ തന്നെ എടുത്തു പറയാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സുകളാണ് അതായത് ഭരണപരമായിട്ടുള്ള രേഖകളാണ് ബ്രിട്ടീഷുകാർ ഒഫീഷ്യൽ റെക്കോർഡ്സ് അതായത് നമ്മുടെ ഓഫീസിലുള്ള എല്ലാ റെക്കോർഡുകളും എഴുതി രേഖപ്പെടുത്തുന്ന ആൾക്കാരുകളായിരുന്നു അവരത് വളരെയധികം ഉറച്ചു വിശ്വസിച്ചിരുന്നു എല്ലാ പ്ലാനുകളും എല്ലാ ഇൻസ്ട്രക്ഷൻസും അതായത് എല്ലാ നിയമങ്ങളും പോളിസീസും എല്ലാ എഗ്രിമെൻറ്റും എല്ലാം എഴുതി ചിട്ടപ്പെടുത്തി എല്ലാം കറക്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു രീതി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു അവരിങ്ങനെ എഴുതി വെച്ച എല്ലാ നിയമങ്ങളും രേഖകളും പോളിസികളും എല്ലാം തന്നെ അവര് പഠിക്കുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യുകയും ഇതെല്ലാം കറക്റ്റ് തന്നെയല്ലേന്ന് ഉറപ്പ് വരുത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു കൾ ഈ ഒരു നിയമങ്ങളെല്ലാം എഴുതി വെക്കുന്ന കൾച്ചറിൽ നിന്നാണ് മെമ്മോസ് നോഷൻസ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായത് ഇതെല്ലാം ഓഫീസായിട്ട് ബന്ധപ്പെട്ട രേഖകളാണ് ാര് എല്ലാ ഓഫീഷ്യൽ റെക്കോർഡ്സും എഴുതി സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതായത് ഇപ്പൊ എല്ലാ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതായത് എല്ലാ ഭരണപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കും പ്രത്യേകം ഈ എല്ലാ ഓഫീഷ്യൽ റെക്കോർഡും സൂക്ഷിച്ചു വെക്കാനുള്ള റൂമ് പ്രത്യേകമായിട്ട് പണിതിരുന്നു ഇപ്പോ നമ്മൾ ഓരോ ഗ്രാമത്തിലുള്ള തഹസിൽദാരുടെ ഓഫീസിന് അതേപോലെ തന്നെ കളക്ടറേറ്റിനും കമ്മീഷണറുടെ ഓഫീസിലും എല്ലാത്തിനും അതേപോലെ തന്നെ കോടതികൾക്കായിക്കോട്ടെ എല്ലാത്തിനും അവരുടെ റെക്കോർഡ്സുകളെല്ലാം എല്ലാം സൂക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ഒരു റൂം ഉണ്ടാക്കിണ്ടായിരുന്നു ഇത് മാത്രല്ല ഇപ്പോ ഈ മ്യൂസിയത്തിനും അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങൾക്കും എല്ലാം അവരുടെ അതായിട്ടുള്ള ഈ റെക്കോർഡ്സും സൂക്ഷിക്കാനുള്ള റൂം പ്രത്യേകം പണിതിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയച്ച മെമ്മോസും ലെറ്റേഴ്സും എല്ലാം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇന്ന് ചരിത്ര സാധനങ്ങൾ സൂക്ഷിപ്പിക്കുന്ന സൂക്ഷിക്കുന്ന അതായത് മ്യൂസിയങ്ങളിൽ കാണാനാകും ബ്രിട്ടീഷുകാരുടെ ഭര ഭരണത്തില് അതായത് അവര് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് സർവേസിന് വളരെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു അവർ ബ്രിട്ടീഷുകാർ ഒരു രാജ്യത്തിനെ പൂർണ്ണമായിട്ടും അറിയണമെങ്കില് അതായത് ഒരു രാജ്യം പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഭരിക്കണമെങ്കില് അവിടുത്തെ ആൾക്കാരുകൾ എങ്ങനെയായിരിക്കണം അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം അവരുടെ ടേസ്റ്റ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ അറിയണമെങ്കിൽ സർവേ കൂടെയാണ് അറിയുക അപ്പോൾ ഈ സർവേ നിർബന്ധമായിട്ട് നടന്നാലേ ഈ വക കാര്യങ്ങള് അറിയാൻ പറ്റില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ സർവേസ് നടന്നിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിലായിക്കോട്ടെ ഏർ എല്ലാവടേയും ഉം സർവേ നടന്നിണ്ടായിരുന്നു ഈ സർവേയിൽ കൂടി ബ്രിട്ടീഷുകാർ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ അവിടുത്തെ മണ്ണിൻ്റെ ക്വാളിറ്റി അവിടെ ആ ഒരു ഏരിയയിലുള്ള സസ്യജന്തുജാലങ്ങളുടെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഒരു ലോക്കൽ ഹിസ്റ്റോറീസ് അതായത് പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ചരിത്രങ്ങൾ ആ ഒരു ഭൂപ്രദേശത്ത് വളരുന്ന ഏത് തരത്തിലുള്ള സസ്യങ്ങളാണ് വളരുക ഇതെല്ലാം അവര് സർവേക്കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വക കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ ഈ സർവേ മെത്തേഡ് കൂടിയൂടി അവർക്ക് പറ്റിയിരുന്നു പത്തൊമ്പത് അഞ്ഞൂറ്റിന്റെ അവസാന ആയപ്പോഴേക്കും ഓരോ പത്ത് വർഷം കൂടുമ്പോഴേക്കും സെൻസസ് നടന്നിരുന്നു ഒരു രാജ്യത്തിന്റെ അതായത് നമ്മുടെ ഇന്ത്യയിലെ കാസ്റ്റ് റിലീജിയൻ മതപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ള രീതികൾ അതുപോലെ തന്നെ ജോലി സാധ്യതകൾ ജീവിത രീതി ഇതെല്ലാം സെൻസസ് കൂടി ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ബ്രിട്ടീഷ് ഗവൺമെന്റ് സെൻസസ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് അത് മെഷർ ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഏർ റെക്കോർഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള സർവേസ് ഉണ്ട് ബൊട്ടാനിക്കൽ സർവേ ഉണ്ട് സുവോളജിക്കൽ സർവേ ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഉണ്ട് ആന്ത്രപൊളജിക്കൽ സർവേ ഉണ്ട് ഫോറസ്റ്റ് സർവേ ഉണ്ട് സർവേസ് പലതരത്തിലുള്ളതെന്ന് പറഞ്ഞല്ലോ ഇപ്പം ഈ പറഞ്ഞ സർവേ ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള സർവേകൾ എന്ന് പറഞ്ഞാൽ ജന്തുജാലങ്ങളെ കുറിച്ചുള്ള സർവേ ആണ് അതുപോലെ തന്നെ ചെടികളെ കുറിച്ചുള്ള സർവേ ഈ പുരാതന സാധനങ്ങളെ കുറിച്ചുള്ള സർവേ അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സർവേ കാടുകളെ പറ്റിയുള്ള സർവേ ഇതെല്ലാം ഈ സർവേയിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ ഒഫീഷ്യൽ റെക്കോർഡ്സും ബ്രിട്ടീഷുകാർ എഴുതി തയ്യാറാക്കിയതാണ് അതായത് അവർ എന്താണ് ആഗ്രഹിച്ചിരുന്നത് ഉണ്ടായിരുന്നത് എന്ത് ഒക്കെ നടപ്പിലാക്കണം അതായത് അവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ഒഫീഷ്യൽ റെക്കോർഡ്സും നമുക്ക് പൂർണ്ണമായിട്ടും അത് മാത്രമാണ് ശരി അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാത്രം ചിന്തിക്കാൻ പറ്റിയില്ല നമ്മൾ ആ ഒരു കാലഘട്ടത്തെ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അന്നത്തെ കാലത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡയറീസും അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യ സന്ദർശിച്ച ആൾക്കാരുടെ ഏഹ് എഴുതിയ പുസ്തകങ്ങളും നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുകളുടെ ആത്മകഥകളും അന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ അച്ചടിച്ച് വന്ന വാർത്തകളും ഇതെല്ലാം ഒന്നിച്ചു നിർത്തി വായിച്ചാലേ ആ ഒരു കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ്സുകൾ മാത്രം നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഏർ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളു എന്താണ് നമ്മുടെ അന്നത്തെ കാലത്തെ ഇന്ത്യ എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്